ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഈ ചോദ്യം തന്നെ അബദ്ധമാണ്. ഇതിനാ ഈശ്വരന് അവിടെ വരാതിരിക്കാമായിരുന്നു. അസുഖമുള്ളവനല്ലേ എളുപ്പത്തിൽ മരിക്കേണ്ടത്? അവൻ നൂറാണ്ടുകൾ ജീവിക്കുമെന്ന്, ആരോഗ്യമായിട്ട് ജീവിക്കുന്നവൻ അല്പായുസായി മരിക്കുമെന്ന്. അതെങ്ങനെ? ഒരു മാതാപിതാക്കളും തന്റെ മക്കൾ രോഗമുള്ളവനായും അറിവില്ലാത്തവനായും ഇരിക്കാൻ ആഗ്രഹിക്കുകയില്ല, അല്പായുസായി മരിക്കാനും ആഗ്രഹിക്കുകയില്ല. തങ്ങൾ മരിക്കുന്നതിന് മുൻപ് തന്റെ മക്കൾ മരിക്കുന്നത് ആർക്കാണ് സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് രണ്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല. എന്നിരുന്നാലും മൃഗണ്ട് മുനി, രണ്ടിൽ ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാകൂ. ഏതെങ്കിലും ഒരു വരം മാത്രമേ നൽകാൻ കഴിയൂ. ആ അവസ്ഥയിൽ നീ ആയിരുന്നുവെങ്കിൽ എന്തു ചോദിക്കുമായിരുന്നു? തപസ്സോ വരമോ? തപസ് അനുഷ്ഠിക്കുമ്പോഴാണ് പല പരീക്ഷണങ്ങളെങ്കിൽ, തപസ്സിന് ശേഷം വരം നൽകാൻ വരുമ്പോഴും പരീക്ഷണമോ? എന്നോട് ചോദിച്ചാൽ ഇവ രണ്ടും ശരിയല്ല, രണ്ടും എനിക്ക് ആവശ്യമില്ലെന്നേ പറയൂ. മുരുകൻ ഇതിന് പറയാൻ പോകുന്ന ഉത്തരത്തിലാണ്. വരും കാലത്തിൽ അവൻ എത്രമാത്രം സംസ്കാരമുള്ളവനും കഴിവുള്ളവനുമായി വെളിച്ചം വീശുമെന്ന് അറിയാൻ പോകുന്നത്. മുരുക, നിന്നെ കണ്ടാൽ ശരിയായ ഉത്തരം കണ്ടെത്താൻ വേണ്ടി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് പോലെ തോന്നുന്നുവല്ലോ. അതെ അമ്മേ, ഒരുവൻ തനിക്ക് സന്താന ഭാഗ്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ദീർഘായുസ്സോടെ ഇരിക്കണമെന്ന് തന്നെയല്ലേ ചിന്തിക്കൂ അമ്മേ? എന്നാൽ അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ് ബുദ്ധിയില്ലാത്തവനും ഭക്തിയില്ലാത്തവനും അതുപോലെ തന്നെ രോഗിയുമായിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ട് എന്ത് പ്രയോജനം? അത് ദീർഘായുസോടെ ജീവിച്ചാൽ ആർക്ക് എന്താണ് ഗുണം? അങ്ങനെയാണെങ്കിൽ നീ ഏത് തിരഞ്ഞെടുക്കും മുരുക? അത് കുറച്ച് പ്രയാസമുള്ളതാണമ്മേ. ശിവപെരുമാൾ ദർശനം കൊടുത്ത് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശിവദർശനം മാത്രം മതിയെന്ന് പറഞ്ഞ് സ്വന്തം ഭക്തി തെളിയിച്ച ആളല്ലേ മൃഗണ്ട് മുനി. അങ്ങനെയുള്ള അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താണ് ചോദിക്കുക? കുറച്ച് വർഷങ്ങൾ മാത്രം ജീവിച്ചാലും ശിവനാമം ജപിച്ചുകൊണ്ട് ശാസ്ത്രത്തോട് ചേർന്ന് ജീവിക്കണം. ആരോഗ്യവാനായി ജീവിച്ച് സകല ഗുണങ്ങളുടെയും ഇരിപ്പിടമായി വിളങ്ങി ഭക്തി പരിപൂർണമായി ഉൾക്കൊണ്ട് പരമനിൽ ലയിച്ച് മുക്തി നേടട്ടെ എന്നായിരിക്കും വിചാരിച്ചിരിക്കുക. അല്ലേ അമ്മേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മൃഗണ്ട് മഹർഷി അങ്ങനെയല്ലേ ചോദിച്ചിരിക്കേണ്ടത്? ഇതാണോ നിന്റെ ശരിയായ ഉത്തരം? ഇത് തന്നെയാണ് അവസാനത്തെ ഉത്തരം. ഞാൻ ഇത് അംഗീകരിക്കുകയേയില്ല. ഒരുവൻ എത്ര സമർത്ഥനായിരുന്നാലും എന്ത് പ്രയോജനം? അല്പായസായി പോയവനല്ലേ. ഇനി ഏതാനും നാളുകൾക്കുള്ളിൽ മരണപ്പെടുമെന്ന അവസ്ഥയിൽ ഇരിക്കുന്നവൻ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയും? ശക്തനായി സകല സൗകര്യങ്ങളോടും കൂടി പരിരക്ഷിക്കാൻ കഴിയുമോ? ധാരാളം സമ്പത്തും വസ്തുക്കളും വാങ്ങി സ്വരുക്കൂട്ടാൻ ആഗ്രഹിക്കുമോ? ഞാൻ എന്തായാലും പോകാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് തള്ളിക്കളയില്ലേ? അതുകൊണ്ട് രോഗിയായിരുന്നാലും ആയുർ ദൈർഘ്യമുള്ളവനെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇവൻ എന്താണ് എപ്പോഴും തർക്കിച്ചു നിന്ന് സംസാരിക്കുന്നത്? ഇപ്പോൾ പോലും സമ്പത്ത് സൗകര്യങ്ങൾ എന്നൊക്കെയല്ലേ പറയുന്നത്? ശിവകടാക്ഷത്താൽ കുഞ്ഞു ജനിക്കുമ്പോൾ
അതിൽ ലാഭനഷ്ട കണക്കുകളാണോ നോക്കുന്നത്? പ്രത്യേകിച്ച് മൃഗണ്ടു മഹർഷി അത്തരത്തിൽപ്പെട്ട ഒരാളേ അല്ല. അദ്ദേഹം ഭക്തിയുടെ കൊടുമുടിയിലല്ലേ ഇരുന്നത്? അമ്മേ, അവിടുന്ന് എത്ര തവണ ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെയായിരിക്കും പറയുക. അതെ, നീ പറഞ്ഞത് തന്നെയാണ് ശരി. അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ഒരുവൻ എത്ര കാലം ജീവിക്കുന്നു എന്നത് പ്രധാനമല്ല, എങ്ങനെ ജീവിക്കും എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ആയുസ് കുറഞ്ഞവനായി ജീവിച്ചാലും നിറഞ്ഞ ശിവഭക്തിയുള്ള കുഞ്ഞിനെയാണ് തനിക്കാവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാദേവ, മഹേശ്വര, അവിടുന്ന് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ട് അവിടുന്ന് എത്ര തിരുവിളയാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും എനിക്കറിയില്ല ദേവ. എന്റെ മഹാദേവ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പിറക്കുന്ന കുഞ്ഞ് രോഗബാധിതനായിരിക്കുകയാണെങ്കിൽ അതങ്ങയ്ക്ക് മഹത്വം നൽകുമോ? ശിവകടാക്ഷത്തിൽ പിറന്ന കുഞ്ഞാണോ ഇങ്ങനെ അപൂർണനായിരിക്കുന്നതെന്ന് അപകീർത്തി ഉണ്ടാവില്ലേ? അതിനാൽ അങ്ങു നൽകുന്ന വരത്താൽ പിറക്കാൻ പോകുന്ന കുഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്ന കുഞ്ഞായി തന്നെ ഇരിക്കണം എപ്പോഴും. അവൻ കുറച്ചു വർഷങ്ങൾ മാത്രം ജീവിച്ചാലും അവനാൽ ഉച്ചരിക്കപ്പെടുന്ന ആ ശിവസ്തുതി എന്നെന്നും ഞങ്ങളുടെ ആശ്രമത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമല്ലോ ദേവ. അതുകൊണ്ട് 16 ആണ്ടുകൾ ജീവിച്ചാലും അറിവും ജ്ഞാനവുമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാലും. അങ്ങനെ തന്നെയാകട്ടെ, നീ ആഗ്രഹിച്ചതുപോലെ വരം നൽകുന്നു. ചിന്തിച്ചത് ശരി തന്നെയായിരുന്നു. മുനിയുടെ തീരുമാനം മഹത്തരമാണ്. മനുഷ്യകുലത്തിന് തന്നെ അത് മാതൃകയാണ്. ശരിയാണ്, ഈ ഉത്തരം നീ പറഞ്ഞത് മൂലം നിന്റെ അറിവിനെ ഇത് ഉയർത്തിക്കാട്ടുന്നു. അമ്മേ, മുനിയുടെ പത്നിയായ മരുത്വമതിയമ്മ തന്റെ പതി ചോദിച്ച വരത്തെ കുറിച്ച് അറിഞ്ഞതും എന്തായിരിക്കും പറഞ്ഞത്? അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? മൃഗണ്ഡമുനി തന്റെ തപസിന്റെ ഫലമായി ഭഗവാനെ ദർശിച്ച് വരം നേടിയ നേരം മരുത്വവതി താനിരുന്ന സ്ഥലത്ത് ശിവപൂജയിൽ മുഴുകിയിരുന്നു. മുനി താൻ ഭഗവാനെ ദർശിച്ചു വരം നേടിയതിനാൽ ഉണ്ടായ ഭക്തി പാർവശ്യത്തോടെ പത്നിയെ കാണാൻ ചെന്നു. എന്നാൽ അതേസമയം താൻ ചോദിച്ച വരത്തെപ്പറ്റി പറഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കുമെന്ന പരിഭ്രമവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉള്ളതിനെ സേവിച്ച് ജീവിക്കുന്നതാണ് നിറവായ ജീവിതം. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതാണ് ഉന്നതമായ സന്തോഷം. ബാക്കിയെല്ലാം ഉപേക്ഷിക്കേണ്ട വികാരങ്ങളാണ്. അതെ അമ്മേ, അത്യാഗ്രഹം, കോപം, വഞ്ചന തുടങ്ങിയതെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ട വികാരങ്ങളാണ്. മരുത്തുവതി, സ്വാമി, 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 അങ്ങ് പറയൂ. മരുത്തുവതി, പരമശിവനെ ദർശിച്ചു എന്നത് അങ്ങയിലുണ്ടാകുന്ന പ്രകാശത്താലും അങ്ങയുടെ മുഖത്ത് തെളിയുന്ന ഭക്തി പരവശത്താലും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആണോ? ശരിയായി തന്നെ നീ മനസ്സിലാക്കിയല്ലോ. മഹാദേവനെ ദർശിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്നും ആഗ്രഹിച്ച വരവും ഞാൻ നേടി. എന്നാൽ
എന്തിനാണ് ഈ പരിഭ്രമം? അദ്ദേഹം അങ്ങയോട് സകല ജ്ഞാനങ്ങളും നേടിയ അല്പായുസായ കുഞ്ഞു വേണമോ? യാതൊരു ജ്ഞാനവും ഇല്ലാത്ത 100 ആണ്ട് വാഴുന്ന കുഞ്ഞു വേണമോ എന്നു ചോദിച്ചു അല്ലേ? അങ്ങ് ജ്ഞാനിയായ മകനെ മതിയെന്ന് മഹാദേവനോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അങ്ങനെയല്ലേ? ഇന്നലെ രാത്രിയിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ എന്റെ സ്വപ്നത്തിൽ തെളിഞ്ഞു വന്നതാണ്. ഒരുപക്ഷെ അത് എന്റെ പ്രതീക്ഷയുടെ പ്രതിഫലനമായിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, ഭഗവാൻ എനിക്കത് ആദ്യം തന്നെ ബോധ്യപ്പെടുത്തി മനസ്സിനെ പക്വതപ്പെടുത്തിയതായിരിക്കുമെന്ന്. മരുത്വതി, എന്റെ തപസ്സിനേക്കാൾ നിന്റെ പൂജ എത്രമാത്രം മഹത്വമാർജിച്ചതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്കെന്തു പറയണമെന്ന് തന്നെ അറിയില്ല. അങ്ങൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്റെ വയറ്റിൽ ഒരു ജീവനുണ്ടായി ഞാൻ അമ്മയാകാൻ പോവുകയല്ലേ? എന്റെ വയറ് ഒരു ജീവനെ ചുമക്കാൻ പോവുകയല്ലേ? അതെ, എനിക്കത് തന്നെ മതി. ശിവഭക്തിയിൽ മുഴുകിയ കുഞ്ഞിനെ വേണം എന്നല്ലേ അങ്ങ് ചോദിച്ചത്? ജ്ഞാനത്തിന്റെ നിറകുടമായ ആ കുഞ്ഞിനെ ശിവഭക്തനെ ചുമക്കുന്നത് കാരണം ഞാനും ആ ശിവാനുഗ്രഹത്തെ അനുഭവിക്കും അല്ലേ? അതുമാത്രം മതി എനിക്ക്. ഇതിലും വലുതായി നമുക്ക് എന്താ വേണ്ടത്? ഉള്ളതിനെ സേവിച്ച് ജീവിക്കുന്നതാണ് നിറവായ ജീവിതം. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതാണ് ഉന്നതമായ സന്തോഷം. ബാക്കിയെല്ലാം ഉപേക്ഷിക്കേണ്ട വികാരങ്ങളാണ്. അതെ അമ്മേ, അത്യാഗ്രഹം, കോപം, വഞ്ചന തുടങ്ങിയതെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ട വികാരങ്ങളാണ്. അവിടുന്ന് വരലബ്ധി പറയൂ അമ്മേ. അതിനുശേഷം എന്താണ് ഉണ്ടായത്? മൃഗണ്ഠ മുനിയും മരുത്വവതിയും തങ്ങളുടെ ആശ്രമത്തിലേക്ക് തിരികെ വന്നു. മരുത്വവതി ഗർഭിണിയായി. ഒരു നല്ല നാളിൽ, നല്ല മുഹൂർത്തത്തിൽ ഭഗവാൻ അരുളിയ പോലെ അതീവ സുന്ദരനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി. മുനിമാരുടെ നിറഞ്ഞ സദസ്സിൽ ബ്രഹ്മദേവൻ തന്നെ വന്ന് ആ കുഞ്ഞിന് നാമകരണം ചെയ്തു. മാർക്കണ്ഡേയൻ. അതുതന്നെയല്ലേ അമ്മേ ആ മനോഹരമായ കുഞ്ഞിന് നൽകപ്പെട്ട തിരുനാമം? അതെ മകനെ, മാർക്കണ്ഡേയൻ. കുഞ്ഞിന്റെ പേരില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ആ മാതാപിതാക്കളുടെ ദുഃഖം തീർത്ത് വേദങ്ങൾ തന്നെ മഴയായി പൊഴിഞ്ഞ് ശൂന്യമായിരുന്ന അവരുടെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവന്നു. ആ ആശ്രമം തന്നെ ആനന്ദമയമായി തീർന്നു. അമ്മയായ മരുത്വവതിയും മുനി മൃഗണ്ഠവും പായസം കൊണ്ടുവന്ന് ഊട്ടുകയും കുഞ്ഞായ മാർക്കണ്ഡേയൻ അത് ഭക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ കുഞ്ഞായ മാർക്കണ്ഡേയന്റെ കുട്ടിക്കാലം ആ ആശ്രമത്തിൽ സന്തോഷമായി കഴിഞ്ഞു. എന്താണ് ചിന്തിക്കുന്നത്? ശരവണപ്പൊയ്ക ആശ്രമത്തിൽ ഞാൻ കാർത്തിക മാതാക്കളോടൊപ്പം കഴിഞ്ഞത് ഓർമ്മിച്ചു പോയമ്മേ. പറയൂ അമ്മേ,
മാർക്കണ്ഡേയൻ വളർന്ന വിധത്തെ പറ്റി പറയൂ അമ്മേ. മാർക്കണ്ഡേയൻ വളരും തോറും രണ്ട് വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാലുവായി അതിൽ തന്നെ അവൻ തൽപരനായി തീർന്നു. അവ നിറവേറ്റുന്നതിൽ വളരെയധികം സന്തുഷ്ടനായി. അതെന്താണ്? ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ചുമതല മാതാപിതാക്കൾക്ക് സേവ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി അവരുടെ പാദസേവ ചെയ്തു. രണ്ടാമത് ശിവപെരുമാളിന് ചെയ്ത പൂജയുടെ ഫലമാണ് തന്റെ പിറവിയെന്ന് മനസ്സിലാക്കിയതിനാൽ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് ദാസനായി മാറി. അതുതന്നെയാണ് അവനെ വളരെയധികം സന്തോഷമുണ്ടാക്കിയത്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മാർക്കണ്ഡേയൻ സകല ശാസ്ത്രങ്ങളെയും പഠിച്ചു മനസ്സിലാക്കിയതിനാൽ ജ്ഞാന പണ്ഡിതനായി പ്രശോഭിച്ചു. ശിവലിംഗത്തിന് മുന്നിലിരുന്ന് ധ്യാനം ചെയ്യുന്നതിൽ തന്നെ ലയിച്ചിരുന്നതിനാൽ പടിപടിയായി വളർന്ന് 16 വയസ്സിലെത്തിച്ചേർന്നു. മൃഗണ്ഠമുനിയും മരുത്വാവതിയും മാർക്കണ്ഡേയും ചെയ്യുന്ന സേവകൾ കണ്ട് ഇങ്ങനെയൊരു പുത്രനെ ലഭിക്കാൻ നമ്മൾ എന്ത് ഭാഗ്യം ചെയ്തു എന്നോർത്ത് സന്തോഷിച്ചു. ആറ് വയസ്സുകാരനായ മാർക്കണ്ഡേയൻ പിതാവിന്റെ ശിവപൂജയ്ക്ക് സേവ ചെയ്യുകയാണ് തന്റെ ധർമ്മമെന്ന് മനസ്സിലാക്കി ജോലികൾ ചെയ്തു. അദ്ദേഹത്തിന് യാഗത്തിനായി ഹോമകുണ്ഡം തയ്യാറാക്കി. പൂജയ്ക്കാവശ്യമായ പൂക്കളും നിവേദ്യത്തിനു വേണ്ട പഴങ്ങളും കൊണ്ടുവന്നു. അമ്മയുടെ ജോലികൾക്ക് സഹായിയായി നിന്ന മാർക്കണ്ഡേയൻ പിതാവിന്റെ വേദമന്ത്രങ്ങൾ പഠിക്കാൻ താളിയോല ഗ്രന്ഥങ്ങളുമായിരിക്കുമ്പോൾ ഗുരുവിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്ന ശിഷ്യനായി മാറി സർവ്വതും പഠിച്ചു. മാർക്കണ്ഡേയന്റെ കുട്ടിക്കാല സംഭവങ്ങൾ എത്രയോ അത്ഭുതകരമായിരിക്കുന്നു എന്നത് നീ കണ്ടില്ലേ മുരുക? എന്നാൽ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യർ സ്വാർത്ഥരായാണ് ജീവിക്കുന്നത്. വസ്തുക്കൾ സമ്പാദിക്കുക എന്നത് മാത്രം ജീവിത ലക്ഷ്യമായും നേരം പോക്കിനു വേണ്ടി ചൂതാട്ടങ്ങളിൽ മുഴുകുന്നതും തങ്ങളുടെ സന്തോഷമായും ഇവർ കരുതുന്നു. അന്യരെ കുറ്റം പറയുന്നതേ ജീവിതമായി കണ്ട് സ്വന്തം കുറ്റങ്ങൾ കാണാൻ കഴിയാതെ പോകുന്നു. ഭഗവാൻ ഈ ജന്മം കൊടുത്തത് ദൈവത്തെ സ്തുതിച്ച് ഇനിയൊരു ജന്മമില്ലാത്ത അവസ്ഥയുണ്ടാക്കാൻ വേണ്ടിയാണ്. അവരത് തന്നെ മറന്നു പോകുന്നു. സത്യമാണമ്മേ, മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവ, ദൈവത്തിന് ചെയ്യുന്ന പൂജ, ഇത് രണ്ടും മാത്രമാണ് ജീവിതത്തിന് യഥാർത്ഥ സന്തോഷം നൽകുന്നതെന്നത് മാർക്കണ്ഡേയന്റെ ചരിത്രത്തിൽ മനസ്സിലാകുന്നു. അമ്മേ, ഞാൻ പറയുന്നത് സത്യമല്ലേ? നീ വളരെയധികം ശരിയായി പറയുന്നത് കേട്ട് എന്റെ മനം നിറഞ്ഞു മുരുക. എന്തിനാണ് ഈ മാർക്കണ്ഡേയൻ സ്വന്തം ജീവിതം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് നീ? അവനൊന്നും തെറ്റായി പറഞ്ഞില്ലല്ലോ. അവൻ ജീവിക്കാൻ പോകുന്നതേ കുറച്ചു കാലം മാത്രം. ആ ജീവിതത്തിലും മാതാപിതാക്കൾക്ക് സേവ, പരമശിവന് പൂജ എന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ എങ്ങനെ ആ കുറഞ്ഞ കാല ജീവിതം സന്തോഷവാനായി അനുഭവിക്കാൻ കഴിയും? എന്തെങ്കിലും ജീവിതത്തിൽ സാധിക്കാൻ കഴിയുമോ? കൊള്ളാമല്ലോ, ഇരുവരും തമ്മിൽ എന്തുമാത്രം വ്യത്യാസം! അവരവർക്ക് ജന്മനാവുള്ള ഗുണാതിശയങ്ങൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല ലക്ഷ്മി. മുരുകൻ ജ്ഞാനത്തിന്റെ പ്രതിരൂപമായതിനാൽ മാർക്കണ്ഡേയന്റെ ഭക്തി മനസ്സിലാക്കി സ്തുതിക്കുന്നു. ഭാനുഗോപൻ അജ്ഞാനത്തിന്റെ കാരണമാകയാൽ അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. മൃഗണ്ഠമുനിയാൽ ചെയ്യാൻ കഴിഞ്ഞ അതേ കൃത്യം അദ്ദേഹത്തിന്റെ മകനായ മാർക്കണ്ഡേയനാലും ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ? അതേ ഭക്തി, തവോ ഗുണം, ഇത് രണ്ടും കൊണ്ട് തന്റെ മരണത്തെ തടുക്കാനോ മാറ്റിവെക്കാനോ കഴിയില്ലേ? അദ്ദേഹത്തിന്റെ ഭക്തിക്ക് അത്രയും ശക്തിയില്ലേ? സൽപുത്രനായ മാർക്കണ്ഡേയൻ ഇത്രയും ചെറുപ്രായത്തിൽ, അതും 16 വയസ്സിൽ മരിക്കുകയാണോ വേണ്ടത്?
ഓം നമ ശിവായ, ഓം നമ ശിവായ. മാർക്കണ്ഡേയൻ സകല ശാസ്ത്രങ്ങളെയും പഠിച്ചു മനസ്സിലാക്കിയതിനാൽ ജ്ഞാന പണ്ഡിതനായി പ്രശോഭിച്ചു. ശിവലിംഗത്തിന് മുന്നിലിരുന്ന് ധ്യാനം ചെയ്യുന്നതിൽ തന്നെ ലയിച്ചിരുന്നതിനാൽ പടിപടിയായി വളർന്ന് 16 വയസ്സിലെത്തിച്ചേർന്നു. എന്നാൽ മാർക്കണ്ഡേയന് ആ വയസ്സുവരെയാണ് തനിക്ക് ആയുസ് വിധിച്ചിരിക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു. ശിവഭഗവാൻ തന്ന അനുഗ്രഹത്തിൽ ജനിച്ച ഈ പുത്രൻ അത്ര എളുപ്പത്തിൽ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുമെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഇനിയും പല ആണ്ടുകൾ ജീവിച്ചിരുന്ന് അച്ഛനമ്മമാർക്ക് സേവനം ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെ സാധ്യമാകും? നീ ആദ്യം ക്ഷമയോടെ കേൾക്കൂ. ശിവന്റെ കൈകൾ കൊണ്ട് തന്നെ സ്വന്തം വിധി മാറ്റി എഴുതിച്ച ആളുടെ മകനാണ് ഞാൻ. അപ്പോൾ എനിക്കും അതിനുള്ള കഴിവില്ലാതിരിക്കുമോ അച്ഛ? ഞാനും എന്റെ വിധി തിരുത്തി കാണിക്കാം മരണത്തെ അതിജീവിച്ച്.